ചേട്ടൻ പേരെന്താ? സജിൽ. സജിൽ, അപ്പോൾ ഈ ഒരു ലൊക്കേഷൻ എന്ന് പറഞ്ഞേട്ടാ? മാഞ്ഞാലി മാട്ടുപുറം എന്ന് പറയും. മാട്ടുപുറം, അതായത് നമ്മുടെ കരിമാലൂർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലേ? കരിമാലൂർ പഞ്ചായത്തിൽ പെടുന്നു. കരിമാലൂർ പഞ്ചായത്തിൽ പെടുന്നല്ലേ. ഇപ്പോൾ അത് ചേട്ടൻ്റെ കയ്യിലിരിക്കുന്ന ഈ പപ്പായ, നമുക്കത് എന്ത് എത്ര വെയിറ്റ് ഉണ്ടാവും ചേട്ടാ? ഇതൊരു 3.5 kg ഒന്ന് വെക്കാവോ? ഒന്ന് ഏകദേശം ഇത് 3529 അല്ലേ? 3.5 kg കൃത്യമുണ്ടല്ലേ. ഇത് ഇവിടെ ഉണ്ടായതാണ്? അതെ അതെ, ഇവിടെ ഉണ്ടായത്. ഏത് ഇതിലുണ്ടായതാന്ന് പറയാവോ? ആ കാണുന്ന പച്ച ഇത് കപ്പ കപ്പളെങ്കിലും ഉണ്ടായതാണ്. ഓക്കെ, ഞാൻ ചോദിച്ചോട്ടെ, അപ്പൊ ഇതൊരു കൃഷിയായിട്ടാണോ ഇടവേളയായിട്ടാണോ എങ്ങനെ ചെയ്യുന്നത്? ഇത് ഒരു ഇടവേളയായിട്ടാണ് നമ്മൾ ചെയ്തേക്കണത്. പച്ചക്കറി കൃഷിയാണ് മെയിൻ ആയിട്ടുള്ളത്. പച്ചക്കറിയാണ് അതിന്റെ ഇടയ്ക്ക് ഇടവേളയായിട്ട് കൊടുത്തതാണ്. അപ്പൊ ഇവിടെ എന്തറിച്ചിരിക്കും കൃഷി ഉണ്ടായിരുന്നിരിക്കും? ഇവിടെ ഉണ്ടായിരുന്നത് നമ്മൾ ഷമാം ചെയ്തിരുന്നു. ഷമാം ചെയ്തിരുന്നു കണിവെള്ളരി. കണിവെള്ളരി, പിന്നെ തണ്ണിമത്തൻ ഉണ്ടായിരുന്നു. കുക്കുംബർ, വെണ്ട, വഴുതന, തക്കാളി, മുളക്. അവരുടെ ഒരു ഇടവേളയായിട്ട്, ഈ ഇടവേളയായിട്ട് ചെയ്തിട്ടും നമുക്ക് അത്യാവശ്യം നല്ലൊരു വിള കിട്ടുന്നുണ്ടല്ലേ. അതെ അല്ലേ? അല്ല ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ ഇതിന് പ്രത്യേകം ഈ ഇടവേളയാകുമ്പോ അതിന് പ്രത്യേകം അങ്ങനെ നമുക്കൊരിപ്പോ ഒരു ഒരു എന്താ പറയാ വള വരേണ്ട ആവശ്യമുണ്ടോ? ഇതിന് മറ്റു പച്ചക്കറിക്ക് കൊടുക്കുന്ന അതിന്റെ കൂട്ടത്തിൽ തന്നെ ഇതാണ് കൊടുക്കാറ്. അല്ല ഇത്രയും വലിപ്പം വെക്കണമെന്നുണ്ടെങ്കിൽ അപ്പൊ അത് ഇതെങ്ങനെയാ ഇത്രയും വലിപ്പം വെച്ചാൽ എങ്ങനെയാട്ടോ? അതിന്റെ രഹസ്യം പറയാമോ? അതിനകത്ത് വേറെ ഒന്നുമില്ല, നമ്മള് കൊടുക്കുന്ന വളങ്ങൾ കൊടുത്തു. കൊടുക്കുന്ന അത് സാധാ, അതായത് മറ്റു കൃഷിക്ക് കൊടുക്കുന്ന വളം കൊടുത്തു, അതേ വളം തന്നെ കൊടുത്തപ്പോ ഇത്രയും വലിപ്പം വെച്ചു. ഇപ്പൊ അതിനകത്ത് കിടക്കുന്നതും അത്യാവശ്യം വലിപ്പമുള്ളതാണല്ലോ, കത്തതും അത്യാവശ്യം വലിപ്പമുള്ളതാണ്. എനിക്ക് തോന്നുന്നു അത് വലുതായി വരുമ്പോഴും ഏകദേശം ഇതുപോലൊക്കെ തന്നെ വരാൻ സാധ്യതയുണ്ടല്ലേ. എനിക്ക് തോന്നുന്നു ഈ മറ്റേ നമ്മുടെ കടകളിലൊന്നും ഇത്രയും വലിപ്പമുള്ളത് കിട്ടാൻ സാധ്യല്ല എന്ന് തോന്നുന്നു അല്ലേ? കടകളിൽ വരുന്നുണ്ട് ഇത്. ഇത്രയും വലിപ്പം ഉണ്ടാവൂല, 3 kg ഒക്കെ ഉണ്ടാവുമോ? ഇത് 3.5 kg ഉണ്ടല്ലോ അല്ലേ ചേട്ടൻ? ഇപ്പൊ ഇത് ഇതിനു മുമ്പ് ഇത്രയും വെയിറ്റുകൾ ഉണ്ടായിട്ടുണ്ടോ? ഇവിടെ ആദ്യമായിട്ടാണ് ഇത്രയും വെയിറ്റ്. അല്ലെ 2.5 kg അല്ലെങ്കിൽ 2.5 kg. 2.5 kg ഇപ്പൊ കടകളിലാണെങ്കിലും 2-2.5 kg അപ്പുറത്തോട്ട് ഞാനും കണ്ടിട്ടില്ല. നമ്മളിപ്പോ മറ്റേ ഫ്രൂട്ട്സ് ഒക്കെ ചെന്നാലും അത്യാവശ്യം വലിപ്പം, പക്ഷെ ഇത്രയും വലിപ്പം അതിപ്പോ ചേട്ടൻ ഒന്ന് എടുക്കാവോ? ഒന്ന് എടുത്തേട്ടാ. അതായത് നമ്മുടെ 2 കൈയിട്ട് പിടിക്കണം, ഒറ്റ കൈയിട്ട് പിടിച്ചാലും എത്തൂല അല്ലേ? 2 കൈയിട്ട് പിടിച്ചാലാണ് നമുക്ക് പിന്നെ ഈ പപ്പായ ഉണ്ടാക്കിയോണ്ട് നമുക്ക് ഇടവേളയായിട്ട് ഇപ്പൊ നമുക്ക് ഇങ്ങനെ കൃഷി ചെയ്യുന്നു. നമുക്കിപ്പോ ഒരു ഒരു വരുമാന മാർഗം ആണോ ഈ പപ്പായ? അതെ അതെ, ഇത് കൂടുതൽ ഏരിയയിലോട്ട് വ്യാപിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് ഞങ്ങൾ നടത്തുന്നത്. ഇപ്പൊ എത്ര പപ്പായ ഉണ്ട് നമുക്ക് ഇവിടെ? ഇപ്പൊ നമ്മള് ഒരു 5-8 എണ്ണമാണ് നിലവിലുള്ളത്. 5-8 എണ്ണമുള്ളു, അതിലിപ്പോ ഒരു 4-5 എണ്ണമാണ് നന്നായിട്ട് വിള കിട്ടണത്. വിള കിട്ടുന്നത് അല്ലേ? ഒരു പപ്പായ നമുക്കിപ്പോ ഇപ്പൊ ഈ ഒരു വേനൊക്കെ നമുക്ക് എത്ര കിലോ കിട്ടിയിണ്ടാവും? എത്ര കിലോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ഒരു കണക്കെടുത്തിട്ടില്ല. അല്ല കഴിഞ്ഞ ഇപ്പൊ ഈ കഴിഞ്ഞ വേനക്ക് അത്യാവശ്യം വിറ്റ് പോയിട്ടുണ്ടോ? ആ കുറച്ച് വിറ്റിട്ടുണ്ട്. എത്ര ഉണ്ടെന്ന് നമ്മൾ ഒരു എന്നാലും അങ്ങോട്ട് അത്യാവശ്യം കിട്ടിയായിരുന്നു. ഇതുപോലത്തെ ആദ്യമായിട്ട് ഒരു 2-2.5 kg ഉണ്ടായിരുന്നല്ലേ? ശരി, അപ്പൊ എന്തായാലും അപ്പൊ ഇത് ഇത് പിന്നെ എപ്പോഴാ ഇത് വിൽക്കാൻ പോണോ അതോ കട്ട് ചെയ്യാൻ പോണോ? ഇത്രയും വലിപ്പം ഉള്ളത് ചോദിക്കണേ. ഇത് എന്തോ ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടില്ല. ഇതിപ്പോ ഇതിപ്പം എനിക്ക് വിൽക്കാൻ സാധ്യതയില്ല, കാരണം വെച്ചാൽ നമ്മൾ ആദ്യമായിട്ട് ഇത്രയും വലിപ്പം ഉള്ളതുണ്ടാവും അല്ലെ. എന്തായാലും അടിപൊളിയായി കേട്ടോ. എന്തായാലും നമ്മുടെ ഒരു അധ്വാന ഫലം ഇത്രയും വലിപ്പം ഉള്ളത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. കേരളത്തിൽ ഇങ്ങനെ ഇത്രയും വലിപ്പമുള്ള എനിക്ക് തോന്നുന്നത് ഇതൊക്കെ റയറാണ്, നമ്മുടെ കേരളത്തിൽ തന്നെ റയർ ആയിരിക്കും. ഇതിപ്പോ ചേട്ടൻ ഇത് പറിച്ചു വെച്ചിട്ട് എത്ര ദിവസമായി? ഇപ്പൊ 2-3 ദിവസമായി. ഇത് അത് ഞാൻ ചോദിച്ചോട്ടെ, ഇത് ഏതാ ഇനം? അത് റെഡ് ലേഡി. റെഡ് ലേഡി, റെഡ് ലേഡിയാണ്. അപ്പൊ നല്ല അതൊക്കെ നല്ല ചുവന്ന നല്ല ടേസ്റ്റി ആയിരിക്കും. ഇതിപ്പോ ഞാൻ ചോദിച്ചിട്ട് നമ്മുടെ നാടൻ പപ്പായ ഇത്ര ഉണ്ടാവൂലായിരിക്കും അല്ലേ? ഇത്രയും വരില്ല, ഇത്ര ഉണ്ടാവില്ല. ചിലപ്പോൾ എണ്ണത്തിൽ ഉണ്ടാവുമെങ്കിലും ഇത്രയും വലിപ്പം വെക്കത്തില്ല. അപ്പോൾ എന്തായാലും അടിപൊളി. ചേട്ടൻ്റെ മറ്റു കൃഷി എന്തൊക്കെയുണ്ട്? നമ്മളുടെ ഒരു വെണ്ട, പയറ്, കുക്കുംബർ. നമ്മളിവിടെ കൂർക്ക, ഇഞ്ചി അടക്കമുള്ള കൃഷികൾ ഇവിടെ ചെയ്തിരുന്നു. പീച്ചില്, പടവല, അങ്ങനെ ഒരു 10-20 ഐറ്റം നമ്മളിവിടെ കഴിഞ്ഞ ഓണം സീസണിലൊക്കെ ചെയ്തിരുന്നു. കൃഷിക്കൊപ്പം കളമശ്ശേരിയുടെ ഭാഗമായിട്ടാണ് അത് ചെയ്തത്. ഓ, നമ്മുടെ ഓക്കെ. നമ്മൾ സാധാരണ നമ്മുടെ ഈ ഐറ്റംസ് ഒക്കെ നമ്മുടെ ഇവിടെ ലോക്കൽ മാർക്കറ്റിൽ തന്നെയാണ് കൊടുക്കുന്നത്. പറവൂര് അങ്ങനെയുള്ള നമ്മളുടെ ലോക്കൽ വേറെ നാടൻ പച്ചക്കറികൾ വിൽക്കുന്ന കടകളിലാണ് കൊടുക്കുന്നത്. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇത്ര ചെറുപ്പമാണ് എന്തുകൊണ്ട് കൃഷി? കൃഷി നമ്മൾക്ക് ആവശ്യമുള്ളതാണല്ലോ, നമ്മുടെ ജീവന്റെ നിലനിൽപ്പ് തന്നെ കൃഷിയിലാണ്. ഇപ്പൊ ഞാനിവിടെ വന്നിട്ട് ഇങ്ങനെ സജിൽ എന്നൊരാളെ കുറിച്ച് അന്വേഷിച്ചു പറഞ്ഞു, ആള് ചെറുപ്പമാണ്, ആള് കല്യാണം കഴിച്ചിട്ടില്ല, ആൾക്ക് നിന്നാ കൃഷി എന്ന് പറഞ്ഞാൽ ഭ്രാന്താണ്, കൃഷിക്ക് വേണ്ടിയാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞു. ഉള്ളതാണോ? അങ്ങനെ അല്ല, കൃഷിക്ക് വേണ്ടി ജീവിക്കുന്ന ആളാണ്. നമ്മൾക്ക് കൃഷി ജീവനാണ്. അതെ, കൃഷി നമുക്ക് ജീവനാണ്.
അല്ല അങ്ങനെയുള്ള ഒരാൾക്കൊക്കെ ഇങ്ങനെയൊക്കെ കിട്ടുള്ളൂ അല്ലെ ഉള്ള കാര്യം. എന്തായാലും ചേട്ടൻ്റെ കൃഷി എല്ലാം ഭംഗിയാവട്ടെ, ഇനിയും ഏറ്റവും കൂടുതൽ നല്ല 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 വിളകൾ കിട്ടട്ടെ കേട്ടോ. ഇതുപോലെ എനിക്ക് തോന്നുന്നു ഈ പപ്പായി കൃഷി ഒന്നുകൂടി വിപുലീകരിക്കാനുള്ള പരിപാടിയാണ്, നമുക്ക് നല്ലൊരു വിള തന്നെ കിട്ടട്ടെ കേട്ടോ. അപ്പൊ താങ്ക് യു കേട്ടോ.